Hi, hello, ellavarkkum namaskaram. Poduve padangalude peru korchu vyathyasthamakkan nokkarundu. Idu pakshe oru maadhiri bhayangara variety perai poi. Padathinte peru njanu nokki vaichotte. Kadina kadoramee andagadaham. Endha show introduce cheyidillalo nammude guestine. We have Basil Chetan and Parvathi. Welcome to our show. ഇപ്പോ ഞാൻ പേര് വായിക്കാൻ കഷ്ടപ്പെട്ട പോലെ പ്രേക്ഷകർ ഇതേമാതിരി കഷ്ടപ്പെടില്ലേ? വലിയ സിമ്പിൾ പേരിട്ടാ പോരായിരുന്നു ചേട്ടാ. വ്യത്യസ്തത ഇത്തിരി കൂടിപ്പോയോ സാർ? പക്ഷെ അത്യാവശ്യം പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഈ പേര് കിട്ടുമല്ലേ? വിവരം വിദ്യാഭ്യാസം കുഴപ്പമില്ല, അതില്ലാത്തതുകൊണ്ട് കുറച്ച് വായനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലായി. ഇല്ല കുഴപ്പമില്ല, തിയേറ്ററിൽ പോയിട്ട് ചൂണ്ടിക്കാണിച്ചാ മതി. അതെ ചേട്ടാ, ഈ പടത്തിന് ടിക്കറ്റ്? ഇതിന് ഏത് ഈ സാധനം? ഞാനൊക്കെ ആദ്യം വായിച്ചത് കഠിന കഠോരമിയെ കണ്ടഹാർന്നൊക്കെ എനിക്ക് ആദ്യം കേട്ടപ്പോ ആ താളത്തിന് വന്ന പേര്. പക്ഷെ രീതിയിൽ സംസാരിക്കുന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതെന്തായാലും കട്ടിയില്ല കേട്ടോ. ഓക്കെ, പക്ഷെ എന്റെ ഫ്ലോ അങ്ങോട്ട് പോയി. ഓക്കെ, നമ്മുടെ പടത്തിന്റെ പേര്, ഈ പടത്തിന്റെ പേരും കഥയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അവര് ഭാര്യയും പറഞ്ഞു ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും. അത് അതായത് ഈ സിനിമ അങ്ങനെയാണ്, കുറച്ച് കുറച്ച് കഠിനമായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാനായകനും അവരുടെ ചുറ്റുവട്ടവും സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കഠിന കഠോരമീ അണ്ടകടാകം എന്ന് പറഞ്ഞാൽ കഠിനമാണ്, കഠോരമാണ്. കഠോരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇച്ചിരൂടെ കഠോരമാണ്. അണ്ടകടാകം എന്ന് പറഞ്ഞാൽ ഭൂമി, ഈ ദുനിയാവ്, ഈ ലോകം എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ജീവിതം ഇച്ചിരി കഠിനമാണ് എന്നുള്ളതാണ് അത് അയാളുടെ ആ സിനിമയിലെ കഥ, അതാണ് ബേസിക്കലി. അപ്പോൾ അതിന് ഒറ്റ ഒരു മൂന്ന് വരിയിൽ, ഇങ്ങനെ മൂന്ന് വാക്കിൽ അങ്ങനെ ആദ്യം രണ്ടക്ഷരമുള്ള പേരായിരുന്നു, രണ്ടക്ഷരം ഉണ്ടായിരുന്നു. ആ പേര് പറയാൻ പറ്റില്ല, അത് ആ പേര് പറയാൻ പറ്റുമെങ്കിൽ ആ പേര് ഇട്ടാ പോരായിരുന്നു. അപ്പൊ ആ പേര് ആയിരുന്നു ആദ്യം എന്റെ അടുത്ത് കഥ പറയാൻ വന്നപ്പോ. പിന്നെ ഷൂട്ടിന്റെ അന്നാണ് പേരൊന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഈ പേര് കാണിച്ചിരുന്നത്. അപ്പൊ രണ്ടക്ഷരത്തിൽ നിന്ന് അവർ പോയ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ്. രണ്ടിൽ നിന്ന് ചെറുതായിട്ട് പന്ത്രണ്ടായി, പന്ത്രണ്ടല്ല 15-20. അത് ഇതിന്റെ റൈറ്റർ ഹർഷ ഒക്കെയുടെ ആദ്യത്തെ മുമ്പത്തെ സിനിമകളൊക്കെ ഈ പറയണ ഉണ്ട, പുഴു, അങ്ങനെ രണ്ട് അക്ഷരങ്ങളുള്ള പേരുകളായിരുന്നു. അപ്പൊ അതാണ് ഇനി മൂന്നാമത്തെ പടം ഇങ്ങനെ ഇനി രണ്ടു വാക്കുള്ള, രണ്ടക്ഷരമുള്ള പടങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടാണ് പുള്ളി അതിനൊന്നും മാറ്റി പിടിച്ചത്. ഇനി ആരും അങ്ങനെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ രണ്ടക്ഷരം ഒക്കെ ഇട്ടപ്പോഴത്തേക്കും അത് ഭയങ്കര ഹിറ്റ്, ഇതിന് സൂപ്പർ ഹിറ്റ് ആയത്. പടത്തിന്റെ പേര് നീണ്ട പടം ഹിറ്റ്. ആരാ പടത്തിൽ അഭിനയിക്കണേ? ഓക്കെ, ഈ അണ്ടകടാഹം എന്നുള്ള വാക്ക് റിയൽ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ കുറച്ച് ഒരു ഇത് കഠിന കടോരം ഈ അണ്ടകടാഹം അല്ലാണ്ട് അണ്ടകടാഹം വെച്ച് വേറൊരു സെന്റൻസ് ഫ്രെയിം ചെയ്യാമോ? ഈ അണ്ടകടാഹത്തിലെ മുഴുവൻ പൈസ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചാലും അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പൂഴ്ത്താൻ വേണ്ടി വന്ന ഇന്റർവ്യൂ ഉണ്ടോ? ശരിക്കും ചേച്ചിക്ക് ഇവിടെ ഇരുന്ന എക്സ്പീരിയൻസ് കൂടുതല്, അവിടെ ഇരിക്കുമ്പോ ബോറടിക്കണ്ടോ? എനിക്ക് ഒന്ന് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ അവിടെ ആണ്, വേണമെങ്കിൽ നമുക്കൊന്ന് മാറി നോക്കാം കേട്ടോ. ഞാൻ പുറത്തേക്ക് ചേച്ചി ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നീ എപ്പോഴാ ഇവിടേക്കൊക്കെ എത്തുന്നതെന്നാണ് പാർവതി ചോദിക്കുന്നത്. അതെ, ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയല്ലോട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ എനിക്കുള്ളൂ. സിനിമയിൽ വരാൻ അതൊരു കുറവാണോ? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നില്ല.